ഇപ്പോഴും പ്രണവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ വേറൊരു ലൈനാണ്. എന്താ പറയാ, കട്ട് പറഞ്ഞു അപ്പൊ തന്നെ നിലത്തിരിക്കും, ബാഗും ചുമന്നുകൊണ്ട് എയർപോർട്ടിൽ കൂടെ പോവും, എന്തൊക്കെയോ ആണ് എന്ന് പറയുന്നതാണ്. സത്യത്തിൽ ഇതൊക്കെ തള്ളി മറിക്കുന്നതാണോ ഒറിജിനൽ ആണോ? വിനീതൻ പറ എടാ, ഇതാണ് ഇതിന്റെ ഏറ്റവും സങ്കടമുള്ള കാര്യം. നമ്മൾ അപ്പുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ അപ്പ പറയും തള്ളുകയാണ്. അതെന്തുകൊണ്ടാന്ന്, അതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതോ ഇവര് വെറുതെ തള്ളുന്നതാണോ, ശരിക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? അപ്പൊ അപ്പുവിനെ പറ്റിയിട്ട് ഒന്ന് എവിടെയും കാണുന്നില്ലല്ലോ, അപ്പുവിനെ എവിടെയും വരുമല്ലോ. അപ്പൊ എന്നാ എവിടെ വെച്ചും കാണാൻ പറ്റുന്ന ഒരാളാ, ഒരു സെലിബ്രിറ്റീനെ പോലെ ജീവിക്കുന്ന ആളുമല്ല. ചിലപ്പോ മാത്രം ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ചായക്കടയിൽ കയറി അവിടെ അപ്പു ഇരിപ്പുണ്ടാവും. അത്ര അൺഅസ്യൂമിങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആളുകൾക്ക് അപ്പുവിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് തള്ളാന്ന് പറയും. അതുകൊണ്ട് ഞാൻ തള്ളുന്നില്ല. ഞാൻ വന്നത്, ഞാൻ സെറ്റിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, മേക്കപ്പ്മാരെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പു അല്ലേ? അത് അപ്പുവിന്റെ മേക്കപ്പ് മാൻ ഉണ്ണി, ഉണ്ണി ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പുവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഈ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റ് കയറി വന്നു. അപ്പൊ ആർട്ടിസ്റ്റ് കയറി വന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിൽ നോക്കിയിട്ട് ഞെട്ടി. നോക്കുമ്പോ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലത്ത് തൊട്ടിപ്പുറത്ത് നിലത്ത് അപ്പു വന്നിരിക്കുന്നുണ്ട്. അപ്പുനെ നമ്മൾ കുറെ ആയിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതൊരു പുതുമയല്ല, പക്ഷെ ആൾക്കാർ പെട്ടെന്ന് കാണുന്ന സമയത്ത് അയ്യോ എന്ന് വിചാരിക്കും. ഒന്ന് ലൈഫ് കുറെ എക്സ്പീരിയൻസ് ചെയ്ത്, കുറെ ട്രാവൽ ചെയ്ത്, കുറെ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ജാഡ കാണിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ആളുകളുടെ മുന്നിൽ പ്രൊജക്ട് ചെയ്യാനോ ഒന്നുമുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ച് ശീലിച്ച ആളാ, ശരിക്കും ജീവിച്ച് ശീലിച്ച ആളാ. അപ്പൊ അതുകൊണ്ടാണ് അവൻ അങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവനോട് ഭയങ്കര കൗതുകവും ഇഷ്ടമൊക്കെ തോന്നുന്നത്.